മഹാനായ ഇമാം അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണി കാണാം. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുക്കൽ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ വിളിക്കപ്പെട്ടു. എൻ്റെ ഉമ്മ എന്നെ ഒരിക്കൽ വിളിച്ചു. ആരാണ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ കിനാവ് കണ്ട മഹദിയായിരുന്നു അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ. ആ ഉമ്മ തന്റെ മകനെ തന്റെ അരികിലേക്ക് വിളിച്ചു നിർത്തി. ഒരു ദിവസം ആ മകനെ വിളിച്ചിട്ട് മഹദിയവരുകൾ പറഞ്ഞു, മോനെ അബൂ യസീദ്, എനിക്ക് ഉറങ്ങാനുള്ള നേരത്തിനു മുമ്പ് കുടിക്കാനൊരൽപ്പം വെള്ളം എവിടെ നിന്നെങ്കിലും കൊണ്ടുതരാമോ? എന്റെ ഉമ്മ എന്നോട് കുടിക്കാനുള്ള വെള്ളം ആവശ്യപ്പെട്ട നേരത്ത് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനങ്ങ് നടന്നുപോയി ഉമ്മയ്ക്കുള്ള വെള്ളമെടുക്കാൻ, എന്റെ ഉമ്മായിക്ക് ആവശ്യമായ വെള്ളമെടുക്കാൻ വേണ്ടി നടന്നുപോയിട്ട് ഞാൻ എൻ്റെ കൂസിൽ എൻ്റെ കയ്യിലുണ്ട പാത്രത്തിൽ വെള്ളമെടുത്ത് ഉമ്മാന്റെ അരികിലേക്ക് വന്നപ്പോ എൻ്റെ ഉമ്മ ഉറങ്ങിപ്പോയി. എൻ്റെ ഉമ്മ അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉമ്മാന്റെ അരികിലേക്ക് ഞാൻ പാത്രത്തിലെ വെള്ളവുമായി കടന്നു വന്നു. ഉമ്മയുടെ അടുത്തു നിന്ന് ഉമ്മാനെ നിരീക്ഷിക്കുന്ന നേരത്ത് എനിക്ക് മനസ്സിലായി, എൻ്റെ ഉമ്മ ഗാഢമായ നിദ്രയിലേക്ക് വീണിട്ടുണ്ട്. ഉമ്മാനെ വിളിച്ചെഴുന്നേൽപ്പിക്കൽ അതബല്ല. ഉറങ്ങിപ്പോയ ഉമ്മാനെ വിളിച്ച് എഴുന്നേൽപ്പിക്കൽ അതബല്ല, അതബുകേടാണ് എന്നെനിക്ക് മനസ്സിലായി. ഉമ്മാന്റെ അരികിൽ നിന്നു ഞാൻ, എന്നിട്ടെന്റെ ഉമ്മ ഉണരുന്നതും കാത്ത് കയ്യിൽ വെള്ളവുമായി ഞാൻ അവിടെ നിന്നുപോയി. അവസാനമൻ കുറെ നേരം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് ഒരുപാട് സമയം ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീണ് അവസാന യാമത്തിൽ, രാത്രിയുടെ അവസാന ഭാഗത്തിൽ എൻ്റെ ഉമ്മ കണ്ണു തുറന്നു. അപ്പോഴാണ് അവരെന്നെ കാണുന്നത്. അവര് ചോദിച്ചു, മോനെ അബൂ യസീദ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാന്റെ അരികിൽ അത്രയും നേരമങ്ങ് നിന്നു. ക്ഷമയോടെ എൻ്റെ ഉമ്മായിക്ക് ആവശ്യമായ വെള്ളവുമായി ഞാൻ എൻ്റെ ഉമ്മാന്റെ അരികിലങ്ങ് നിന്നു. അവസാനത്തെ യാമത്തിൽ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോ ഉമ്മ എന്നെ കാണുകയാണ്. ഉമ്മ കണ്ട നേരത്ത് വിളിക്കുകയാണ്, അബൂ യസീദ്, എന്തിനാണ് മോനിങ്ങനെ പാതിരാവിൽ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്? മഹാനവരകൾ പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഉറങ്ങുന്നതിന് മുമ്പെന്നോട് വെള്ളം ചോദിച്ചിട്ടില്ലേ? ആ വെള്ളമെടുക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾ ഉറങ്ങിയില്ലേ? ഉമ്മ, നിങ്ങൾക്കു തരാനുള്ള വെള്ളത്തിൻ്റെ പാത്രവുമായി നിങ്ങളുടെ അരികിൽ നിന്നുപോയതാണു ഞാൻ. നിങ്ങളുടെ അരികിൽ നിന്നിട്ട് നിങ്ങളെ വിളിച്ചുണർത്താൻ എനിക്കറിയാത്തത് കൊണ്ടല്ല, നിങ്ങളെ ഗാഢമായ നിദ്രയിലേക്ക് പ്രവേശിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ എന്തെങ്കിലും അതപുകേടായി നിങ്ങളോട് ചെയ്തു പോയാൽ എൻ്റെ സ്വർഗത്തെക്കുറിച്ച് എൻ്റെ നരകത്തെക്കുറിച്ച് എനിക്ക് പേടിയാണ് ഉമ്മ. സ്വർഗവും നരകവും ആഗ്രഹിക്കുകയും നരകത്തിലെത്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുകയും സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തെ നെഞ്ചിലേറ്റി നടക്കുന്നവരല്ലേ നമ്മള്? സ്വർഗസ്ഥരാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും എൻ്റെ വയലു കേൾക്കുന്നില്ലല്ലോ. സ്വർഗത്തിൽ പോകണമെന്നല്ലേ ആഗ്രഹമുള്ളത്? ഈ സദസ്സിലുള്ള എല്ലാരോടും ചോദിച്ചാൽ എങ്ങനെയാ പറയാ, സ്വർഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹമുള്ളത്? ബുദ്ധിമാന്മാരുടെ മറുപടി എങ്ങനെയാണ്? സ്വർഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് നാളത്തെ കുറിച്ച് ചിന്തയില്ലാതെ ഇന്നാണ് ദുനിയാവ്, ഇവിടെയാണ് സ്വർഗമെന്ന് ആഗ്രഹിക്കുന്നവരോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തെയും നരകത്തെയും അറിയുന്നവരും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും നരകത്തിൽ പോകരുത് എന്ന് കൊതിക്കുകയും ചെയ്യുന്നവരാണ്.
അങ്ങനെ നാളത്തെക്കുറിച്ച് ആലോചനയുള്ളവരോട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നാളത്തെക്കുറിച്ച് ആലോചനയില്ലാത്ത ആളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ ചില ആളുകൾ കൈവെക്കൂല. എന്തേ അവർ പറയും, വയൽ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെല്ലാൻ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, വേറെ എങ്ങും പോകാൻ പാടില്ല. അതാവും മറുപടി ഉണ്ടാവും, വയൽ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ചെല്ലണം, വേറെ എവിടെയും പോകാൻ പാടില്ല. അപ്പോ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം പോകാൻ ആഗ്രഹിക്കുന്നവരോടാണല്ലോ പറയേണ്ടത്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗസ്ഥരാക്കി നൽകുമാറാകട്ടെ. അതമ്പടിച്ച ആളുകൾക്ക് മാതാപിതാക്കളെ അവഗണിക്കാൻ സാധ്യമല്ല. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവരകൾ അതാണ് അവിടെ പറഞ്ഞത്, ഉമ്മാ നിങ്ങളിൽ ഞാൻ എൻ്റെ സ്വർഗത്തെ കാണുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ സ്വർഗത്തെയും നരകത്തെയും ഭയക്കുന്നുണ്ട് ഉമ്മാ, അതുകൊണ്ട് ഉറക്കിൽ നിന്ന് നിങ്ങളെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചില്ല. ഉറക്കത്തിൽ നിങ്ങൾ കടന്നുപോയി, നിങ്ങളെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടില്ല. അപ്പോഴോ മഹദി അവർകൾ നോക്കുന്ന നേരത്ത് തഹജ്ജുദിന്റെ നേരമായി. വലിയ പദവിയുള്ള സ്ത്രീയായിരുന്നു അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ഞാൻ ആ വിഷയം തുടങ്ങി വെക്കുന്നില്ല, അവര് മകന് കൊടുത്ത വസീയത്തുകൾ തന്നെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഉമ്മാന്റെ മുന്നിൽ നിന്ന മകൻ, നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു അത്, മഹാനവരകൾ പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുത്തങ്ങ് നിന്നു, ഉമ്മയ്ക്ക് വേണ്ടി വെള്ളവുമായി വന്ന ഞാൻ ആ പാത്രവും കയ്യിൽ പിടിച്ച് അവിടെ അങ്ങ് നിന്നു. രാവിലെ എഴുന്നേറ്റ ഉമ്മ എന്നോട് വെള്ളം ചോദിച്ച നേരത്ത് വെള്ളം ഞാനങ്ങ് പാരാൻ തുടങ്ങുമ്പോ എന്റെ കയ്യിൽ നിന്ന് പാത്രം വിട്ടുവരുന്നില്ല. ഉമ്മയ്ക്ക് വേണ്ടി വെള്ളം കൊണ്ടുവന്ന പാത്രം, ആ പാത്രത്തിൽ തണുപ്പ് കൊണ്ട് എൻ്റെ കയ്യങ്ങൊട്ടിച്ചേർന്നു പോയി, എൻ്റെ വിരലുകൾ അതിലേക്ക് ചേർന്നു പോയി. വല്ലാത്ത തണുപ്പുള്ള രാത്രിയിലാണ് ഞാൻ അവിടെ നിന്നത്. ഞാൻ ആ നിൽക്കുന്നതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ശരീരം തണുത്ത് എൻ്റെ കൈകളിലുണ്ടായിരുന്ന വെള്ളത്തിലേക്ക്, ആ വെള്ളം നിറച്ച പാത്രത്തിലേക്ക് എൻ്റെ കൈവിരലങ്ങ് ചേർന്നു പോയി. ആ കൈവിരൽ ഞാനങ്ങ് വലിച്ചെടുത്തപ്പോ എൻ്റെ കൈകളിൽ നിന്ന് തോലടർന്നു പോയി. കൈകളിൽ നിന്ന് രക്തം വരുന്നത് കണ്ട നേരത്തെന്റെ ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ എന്താണ് കയ്യിൽ നിന്ന് രക്തം വരുന്നത്? ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ നിങ്ങൾക്ക് വെള്ളം കൊണ്ടു തരാൻ വന്നതാണ് ഞാൻ. ഞാൻ വെള്ളവും കൊണ്ടുവന്ന് ഈ രാത്രി മുഴുവനും നിന്നതിൻ്റെ കാരണം കൊണ്ട് തണുപ്പ് കൊണ്ട് എൻ്റെ കൈകളാ പാത്രത്തിലൊട്ടിപ്പോയി. ഉമ്മാ വലിച്ചെടുത്ത നേരത്തെൻ്റെ തൊലിയടർന്നു പോയി. ഉമ്മാ എന്റെ ഉമ്മ എന്നെ അടുത്തേക്ക് ചേർത്തു നിർത്തിയിട്ടങ്ങ് സമാധാനിപ്പിച്ചു, അല്ലാഹുവേ എന്റെ മകന് വലിയ പദവി നൽകണേ, അല്ലാ എന്റെ മകന് വലിയ പദവി നൽകണേ, അല്ലാ അബൂ യസീദുൽ ബിസ്താമി എന്ന പണ്ഡിതൻ ലോകമറിയുന്ന മഹാനായി മാറി. കാരണം അവിടുത്തെ ഉമ്മാന്റെ ദുആ സ്വീകരിക്കപ്പെട്ടു പോയി. ഇന്ന് നമ്മുടെ മക്കൾ നമ്മൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു തന്നാൽ ആ മകന് വേണ്ടി ദുആരന്ന് കൊടുക്കുന്നതിന് പകരം കുറ്റം പറയുന്ന പല ആളുകളുമില്ലേ? നമ്മൾ ആ മകൻ കൊണ്ടുവന്നതിൽ അപാകതകൾ കണ്ടെത്താറില്ലേ? ആ മകനെ ശകാരിക്കാറില്ലേ? എന്നാൽ നമ്മുടെ മുൻഗാമികളുടെ ശൈലി അങ്ങനെയല്ല.